നമസ്കാരം. സാഹിത്യപത്രം ഓൺലൈൻ മീഡിയ ഇന്നത്തെ പുറത്തു നിന്നുള്ള അറിവുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനൂപല കണ്ണൂർ. ജനങ്ങൾക്ക് വേണ്ടി സേവനം നടത്തുന്ന എല്ലാ റേഷൻ കട ജീവനക്കാരെയും അതിന് നേതൃത്വം നൽകുന്ന കടയുടമകളെയും കുറിച്ചാണ് ഇന്നത്തെ പുറത്തു നിന്നുള്ള അറിവുകളിൽ പറയുന്നത്. റേഷൻ കടകളിൽ പൊതുവെ തിരക്ക് കൂടുതലാണെങ്കിലും എല്ലാവരും സാമൂഹിക അകലം പാലിക്കുന്നതിനാൽ രോഗവ്യാപനം നിയന്ത്രണ വിധേയമാണ്. എല്ലാ കടകളിലും സൗജന്യ റേഷൻ എല്ലാവർക്കും നൽകുന്നുമുണ്ട്. ഇതിൽ അലംഭാവം കാണിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ അധികാരികൾ കടുത്ത നടപടി സ്വീകരിക്കുന്നുമുണ്ട്. റേഷൻ കടകളിൽ നല്ല രീതിയിൽ സേവനമനുഷ്ഠിക്കുന്ന റേഷൻ കട ജീവനക്കാരെയും കടയുടമകളെയും അഭിനന്ദിക്കാതിരിക്കാൻ കഴിയുകയുമില്ല. സാഹചര്യങ്ങൾക്ക് ഒത്തു പ്രവർത്തിക്കുന്ന റേഷൻ കട ഡീലേഴ്സിനും നമ്മുടെ സർക്കാരിനും നൽകണം ഹൃദയത്തിൽ നിന്നും 1000 അഭിനന്ദനങ്ങൾ. ചെറിയ രീതിയിലുള്ള തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസമോ പരിഹരിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമോ സന്ദേഹമോ ആർക്കും വേണ്ട. കാരണം ഇത് കേരളമാണ്. ഒരു ലക്ഷ്യം മാത്രമേ നമുക്കുള്ളൂ, കൊറോണ വൈറസിനെ ഈ ഭൂമുഖത്ത് നിന്നും തുടച്ചു മാറ്റുക എന്നുള്ളത്. അതിനായി സർക്കാരിനോടും ആരോഗ്യ പ്രവർത്തകരോടും ഒപ്പം നമുക്ക് അണിചേരാം. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ബ്രേക്ക് ദ ചെയിൻ ആൻഡ് സ്റ്റേ അറ്റ് ഹോം. Feel the natural taste of water. Echo Shot packaged drinking water. NISI certified company. A quality product from Chettimattam Foods and Beverages, Thottekkad, Kottayam. ഇനി 17 ഇനങ്ങൾ അടങ്ങിയ സൗജന്യ കിറ്റ് റേഷൻ കടകൾ വഴി നൽകുന്നതിന്റെ പൂർണ്ണ വിവരങ്ങളിലേക്കാണ് ഇന്നത്തെ പുറത്തു നിന്നുള്ള അറിവുകൾ പോകുന്നത്. April 9 മുതൽ എല്ലാ റേഷൻ കടകളിലും സൗജന്യ കിറ്റ് വിതരണം ആരംഭിച്ചു കഴിഞ്ഞു. 17 കൂട്ടം സാധനങ്ങളടങ്ങിയ 1000 രൂപയുടെ ഒരു കിറ്റാണ് ഓരോരുത്തർക്കും നൽകുന്നത്. പക്ഷേ ഇത് സൗജന്യ റേഷന്റെ പോലെ ടോക്കൺ അടിസ്ഥാനത്തിലല്ല സൗജന്യ കിറ്റ് വിതരണം ചെയ്യുന്നത്. കൂടാതെ നിരീക്ഷണത്തിൽ കഴിയുന്ന എല്ലാവരുടെയും വീടുകളിലേക്ക് കിറ്റ് എത്തിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ തന്നെ എല്ലാ റേഷൻ കടകളിലും കിറ്റ് എത്തിച്ചേരണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള റേഷൻ കടകളിൽ വിളിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം പോവുക. ഇനി ഇന്നത്തെ പുറത്തു നിന്നുള്ള അറിവുകളുമായി നമുക്ക് വീണ്ടും നാളെ കാണാം. ഗുഡ് ബൈ.